ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ ഉണ്ട് എല്ലാവരും? വിശേഷങ്ങൾ സുഖാണോ? സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്, ഒരാഴ്ചത്തോളമായി. എനിക്കന്ന് വയ്യാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അന്ന് പോയതാണ്. പിന്നെ നമ്മൾ വ്ളോഗായിട്ടൊന്നും വന്നിട്ടില്ല. അതിൻ്റെ ഒരുപാട് റീസൺസ് ഉണ്ട്. ചില ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഒന്നൊരാടെ ഇങ്ങനെ ഇടാൻ നിർത്തിയ നല്ല വീഡിയോ. അപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പാകും, ഞാൻ വയ്യാന്ന് പറഞ്ഞ് സ്റ്റോപ്പാവും ചെയ്ത്. അപ്പോൾ പിന്നെ എന്താണ്, ഞാൻ വീഡിയോ നിർത്തിയോ? അതോ എന്താണ് എനിക്ക് പറ്റിയത്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ, ഞാൻ അന്നൊരു ലൈവ് ഫുള്ളാക്കാൻ പറ്റില്ല. അപ്പം തന്നെ ഒരു മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ കട്ടായി. ഞാൻ വേറെ ഒന്നും ഹോസ്പിറ്റലിലായിരുന്നു, ഞാനല്ല നമ്മുടെ ഐറക്കുട്ടി. 2 ദിവസത്തിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഒന്നും ഇടാകുന്നത്. അവൾക്ക് എന്നാൽശിപ്പ ഹോസ്പിറ്റലിലായിരുന്നു. അവൾക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാതായിട്ട് കൊണ്ടുപോയതാണ്. അവൾക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാതായി. പിന്നെ അപ്പം അങ്ങനെ നേരെ അൽശിഫയിലേക്ക് കൊണ്ടുപോയി നോക്കുമ്പോൾ അവൾക്ക് ചെറിയ ചെറുപ്പത്തിന് 4 മാസത്തിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എത്തിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. നോക്കുമ്പോൾ MRI സ്കാനിങ്ങും EEG ഒക്കെ ചെയ്തു. ചെറിയ കുട്ടിയല്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടെത്തണ്ടേ? അപ്പം നമ്മൾ അറിയാൻ പറ്റിയത്, നമ്മൾ ചെറുപ്പത്തിൽ എൻ്റെ സിസ്റ്റർ മുർഷിദ, അവൾ ആയിരക്കുട്ടിനെ പ്രസവിച്ചത്, ഓപ്പറേഷൻ ചെയ്തെടുത്തത് 7ാം മാസത്തിലായി. ആ 7ാം മാസമായിരുന്നു അല്ലേ. 7ാം മാസത്തിൽ വെള്ളക്കുറവ് കാരണം ഓപ്പറേഷൻ ആയിരുന്നു ആയിരക്കുട്ടിൻ്റെ. അപ്പോൾ ആ പ്രഷർ ഇട്ട് അപ്പോൾ വളർച്ച കിട്ടിയിരുന്നില്ല. അപ്പോൾ ICയിലേക്ക് ആയിരുന്നു അവൾ കടന്നിരുന്നത്. അപ്പോൾ ആ വളർച്ചൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ MRIയിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആയിരക്കുട്ടിയുടെ ഒരു കണ്ണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഒരു സൈഡ് അല്ലേ, എങ്ങനെ ഒരു ഇതുപോലെയാണ്. അപ്പം അത് കാരണമാണ് ഡോക്ടർ പറഞ്ഞത്. അതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്, ഈ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായതും. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നോട് EEG എടുത്തു, MRI സ്കാൻ ചെയ്തു. അങ്ങനെ ആയിരക്കുട്ടി ഇപ്പോൾ ഞങ്ങൾ ചൊവ്വാഴ്ച ഡിസ്ചാർജ് ആയത്. തിങ്കളാഴ്ച വൈകുന്നേരം ഡിസ്ചാർജ് ആയത്. ചൊവ്വ ബുധം ഇന്നാണ് അവൾ സ്കൂളിൽ പോണത്. ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട് ആള്. ആള് ഓക്കെ, ബെറ്ററായി വരുന്നുണ്ട്, വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാ പഠിച്ചോന് ഒരു ബുദ്ധിമുട്ടും വരുത്തായിരിക്കട്ടെ അല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ വീട് കൊണ്ട് വരാവുന്നത്. അപ്പോൾ അവൾക്കുള്ള മെഡിസിൻസ് കണ്ടിന്യൂ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത മാസമാണ് റിവ്യൂ പറഞ്ഞിട്ടുള്ളത് കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ വരാവുന്നത് വീട്. ആ 2 കൊല്ലം തുടർച്ചയായിട്ട് മെഡിസിൻ കൊടുക്കണം അവൾക്ക്. അപ്പം എല്ലാവരും അവൾക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണം. ചെറിയ കുട്ടിയല്ലേ, കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്നല്ലേ എല്ലാവരും പ്രാർത്ഥിക്കൊണ്ട്. ആരും പ്രാർത്ഥന പക്ഷം സ്വീകരിക്കാൻ അറിയില്ല. ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ദുവാച്ച 4ാം മാസത്തിൽ അവൾക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ എന്നാണ് കുറച്ച് ഒരാഴ്ച മുമ്പേ വന്നത്. അപ്പോൾ ഇനി ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കും. അതേമാതിരി കണ്ണിൻ്റെത് ഒക്കെ നമ്മൾ ആ ജനിക്ക്, അതായത് അവൾ ജനിച്ചപ്പോൾ 7ാം മാസം അവൾ ഓപ്പറേഷൻ ചെയ്ത് എടുത്തതാണ്. അവൾ ഫുള്ള് വളർച്ച അവൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അപ്പം അതിനൊക്കെ നമ്മൾ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, അൽഹംദുലില്ല, അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക, ഇതിലൊന്ന് വരാവുന്നത്, വ്ളോഗായിട്ട് വരാവുന്നത്. നമ്മൾ അതിൻ്റെ റീസൺ ഒക്കെ ഒരുപാട് ആൾക്കാരെ വിചാരം ഞാൻ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്തു എന്നാണ്. വ്ളോഗ് നിർത്തിക്കുകയാണോന്നോ അല്ലെങ്കിൽ അവരെ ഞാൻ എന്താണെന്നൊന്നും അവർക്ക് കറക്റ്റായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ എനിക്ക് വയ്യായിയാണോ എന്താണെന്ന് അറിയില്ല. നമ്മളൊന്ന് വയ്യാന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തതല്ലേ. അപ്പം അതുകൊണ്ടാണ് പനി. നിൻ്റെത് ഓക്കെ അല്ല, പനിയല്ല അന്ന് ഇതായിട്ട് ഗ്യാസിന്റെ പ്രശ്നം. ഞാൻ ICG എടുത്തിട്ടുണ്ട്, ഇഞ്ചക്ഷൻ വെച്ച്. ഓക്കെ, കുറച്ച് ഇതൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല, അൽഹംദുലില്ല. അങ്ങ് നിങ്ങളെ പ്രാർത്ഥനയാണ് എന്റെ മുതൽക്കൂട്ട്. ഇവരൊക്കെ നല്ല പ്രാർത്ഥന നമുക്ക് തരും. ഒരു ഉമ്മ കാണുന്നുണ്ടാവല്ലോ, ഉമ്മക്ക് വായിക്കാൻ അറിയത്തോണ്ട്. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെയുള്ള കൂടപ്പറപ്പ് പോലെയാണ് ഇവരെല്ലാരും. നമുക്ക് എന്ത് സങ്കടം വന്നാലും സന്തോഷമായാലും സങ്കടത്തിലും പങ്കുചേരും സന്തോഷത്തിലും എല്ലാവരും കൂടെ നിൽക്കുന്നവരാണ്. അപ്പം നമ്മൾ എന്ത് വിവരങ്ങളും, നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ, നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ മാറിയാണെങ്കിലും അത് നമ്മളിതിൽ അറിയിക്കുന്നതാണ്. കാരണം നമ്മൾ ഈ വളർത്തിയതാണെങ്കിലും നമുക്കൊരു വരുമാനം എന്നുള്ള രീതി ആക്കി തന്നതൊക്കെ യൂട്യൂബും ഇതിലുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇത് കാണുന്ന ആൾക്കാരാണ്. അപ്പം അതിന് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് അല്ലേ. പിന്നെ അപ്പം എന്താ വെച്ചാൽ അങ്ങനെ, അതുകൊണ്ടാണ് ഞങ്ങൾ വരാവുന്നത്. ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ പോക്കായി വരുന്നുണ്ട്. പിന്നെ ഉമ്മാന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് എന്നാ മുഖം കണ്ടില്ല, ഉഷാറില്ലാത്തത്. അതടക്കം അങ്ങനെയാണ്. ഉമ്മാന്റെ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഇനിയിപ്പോ ഇത്ര ഏജ്ഡോ ആയി ഇത്ര അസുഖങ്ങളാണ്, അപ്പൊ നമുക്ക് മെഡിസിൻസ് കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാം എന്നാ പറഞ്ഞത്. അൽഹംദുലില്ല, അള്ളാന്റെ വിധി കൊണ്ട് ഇനി ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ. പിന്നെ നമ്മളെ ഉമ്മമ്മ മൂത്തമ്മാന്റെ വീട്ടിൽ ഇന്നലെ പോയതാണ്. ഇന്നലെ മിഞ്ഞാന്നല്ലേ വിരുന്നു, ഉമ്മമ്മക്ക് അവിടെ നിൽക്കണം എന്നിട്ട് അവിടേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു കുറെ പോയിട്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോ 30 തരം ഞങ്ങൾ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 30 തരം അവിടെയാണ് ഉമ്മമ്മ. അപ്പൊ ഇനി 2 ദിവസം കഴിഞ്ഞാൽ വരുന്നുണ്ടാവും അല്ലേ. പിന്നെ മുർഷിദാക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ജെസ്സിയുടെ അമ്മ, അവിടുത്തെ അമ്മാൻ്റെ വിശേഷം എന്താ വെച്ചാൽ ബ്ലഡിൻ്റെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഇനി അടുത്തത് വലിയ ബ്ലഡ് ടെസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ബ്ലഡിൻ്റെ കുറവ് എന്ന് പറഞ്ഞാൽ
ഒരു കാരണമല്ലാതെ ബ്ലഡ് അങ്ങനെ കുറയില്ല, എന്തെങ്കിലും റീസൺ വേണം, എന്തെങ്കിലും കാരണം വേണം. അപ്പം ആ കാരണം നമ്മൾ കണ്ടെത്തിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അവർക്കുള്ള സ്ഥലം നമ്മൾ രണ്ട് സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അത് പോകേണ്ട പോയി കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഇളവ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം എടുത്തിരിക്കുന്നത്. എന്തായാലും ഇൻഷാ എൻ്റെ ആഗ്രഹപ്രകാരം ജെസ്സിയുടെ ആണ്ട് എന്നുള്ള സമയമാകുമ്പോഴത്തേന് വീട് വെച്ച് കൊടുക്കണം എന്നാണ്. ഇപ്പം ഏകദേശം 6 മാസം, ഇനി 6 മാസം കൂടി നമ്മൾ മുമ്പിലുള്ളത്. അതിൻ്റെ മുമ്പേ നമ്മൾ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് ആ മൗലോദത്തെ ആ ആണ്ടിൻ്റെ സമയത്തേക്ക് നമ്മൾ 1 വർഷമാകുമ്പോഴത്തേന് നമ്മൾ ആ വീട് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ പ്രാർത്ഥനകളും സപ്പോർട്ടും എല്ലാം എനിക്ക് വേണം. പിന്നെ അതേപോലെ അങ്ങനെ ഒരുപാട് കാര്യം, പിന്നെ എനിക്കൊരുപാട് ഒരു ആഗ്രഹം കൂടി ഉണ്ട് അവൾക്ക് വേണ്ടിയിട്ട്. ഇനി വീട് വെച്ച് അത് അത് മാത്രമല്ല, എനിക്കൊരു അവൾക്ക് വേണ്ടി ഒരു ഉംറ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ട്. ഇൻഷാല്ല അത് നടക്കുന്ന ഇൻഷാല്ല നടക്കും, ഇൻഷാല്ല സമയം ഉണ്ടല്ലോ, ഇൻഷാല്ല അതുകൊണ്ട് ചെയ്യണമെന്നുണ്ട്. ഇൻഷാല്ല തീർച്ചയായിട്ടും നമ്മളത് നടത്തും. അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ വിവരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ വ്ളോഗൊന്നും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, നമ്മളെ പ്രശ്നം കൊണ്ടാണ് ഇന്നും കുറച്ച് ദിവസമായിട്ട് വ്ളോഗ് ഇല്ലാത്തത്. ഇൻഷാല്ല ഇനി നമ്മൾ ദിവസം വ്ളോഗ് ദിവസം അല്ലെങ്കിൽ ഒന്നരാടം നമ്മൾ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് വെറൈറ്റി കണ്ടന്റ്സ് ഒന്നും ഉണ്ടാക്കാൻ നമുക്കറിയാം. നമ്മളെ കാര്യങ്ങൾ നമുക്ക് പറയാനും നമുക്ക് യാഥാർത്ഥ്യം ഒന്ന് പറയാൻ മാത്രമേ നമുക്ക് കഴിയുക. അതുകൊണ്ടാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളും നമ്മളെ കാര്യങ്ങളും ഒക്കെ അറിയിക്കുന്നത്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊന്നും നമ്മൾ പഠിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ കണ്ടന്റ്സ് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ നമ്മളെ കാര്യങ്ങൾ അത്യാവശ്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നു. അത് നിങ്ങൾ ഏറ്റെടുത്ത് സന്തോഷത്തോടെ കണ്ട് നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും ഒക്കെ നിങ്ങളാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ല നമ്മൾ ഞാൻ അടുത്ത ലെമ്മാക്ക് ഞാൻ എന്തായാലും പറയണം. അപ്പോൾ നമ്മൾ ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും വേണ്ട. അപ്പം ഇങ്ങനെയാണ് വിവരങ്ങളൊക്കെ. ഇപ്പോൾ ഓക്കെയാണ് എല്ലാവരും. പിന്നെ ഞായറക്കുട്ടി ഹോസ്പിറ്റലിൽ വന്ന് സ്കൂളിൽ പോയി, ഉമ്മ അവിടെയാണ്, പിന്നെ ഞങ്ങൾ മൂന്നാറ് ഇവിടെ ഉള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇൻഷാല്ല നാളെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും നമ്മൾ വരും തീർച്ചയായിട്ടും. ഇപ്പം എല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്യാം. അപ്പം നമ്മൾ ഇന്നും ജെസ്സി പറഞ്ഞ മാതിരി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇൻഷാല്ല. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.